ആക്ച്വലി ബിൽദേവാ, എനിക്കൊരാളോട് പ്രണയം തോന്നിയിരിക്കുന്നു. പ്രണയ? ആരോട്? ഓബിയസ്ലി ഒരു പുരുഷനോട് തന്നെ. ഡെഫർ? ഇല്ലില്ല, ഒരിക്കലുമില്ല. വീരാ, ഈ പ്രണയം എങ്ങനെ ഉണ്ടായത്? പ്രണയമൊന്നും ഉണ്ടാകാൻ പാടില്ലട്ടാ. അതെ, ഇതൊക്കെ നിന്റെ വ്യാമോഹമാണ് ട്ടാ. ഞാൻ എത്ര നാളായിട്ടാ നിന്റെ കൂടെ ഉള്ളത്, അപ്പൊ നിനക്കെങ്ങനെ വേറെ പ്രണയങ്ങൾ ഉണ്ടാവാ? എന്നിട്ടും ഞാൻ അതൊന്നും ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. എന്റെ ബൽദേവാ, പ്രണയം കാണാനൊന്നും പറ്റില്ലല്ലോ, പ്രണയം ഫീൽ ചെയ്യാനേ പറ്റൂ, അനുഭവിച്ചറിയാൻ കഴിയണം. നീ ഒന്നും വിശ്വസിക്കേ, ഞാൻ സത്യമായിട്ടും പ്രണയിച്ചു തുടങ്ങിയിരിക്ക. ആത്മാർത്ഥമായ പ്രണയം. നിനക്ക് പ്രണയം ഉണ്ടെന്നുള്ള കാര്യം എന്നോട് ഇത്രയും വിശ്വാസത്തോടുകൂടി എങ്ങനെ പറയാൻ പറ്റും വീര? ആക്ച്വലി അതെന്താണെന്ന് പറഞ്ഞേ, ഒരാൾക്ക് മറ്റൊരാളുടെ പ്രണയം ഉണ്ടായാൽ അപ്പൊ അപ്രതീക്ഷിതമായി നമ്മുടെ ചെവികളിൽ മ്യൂസിക് കേൾക്കാൻ പറ്റും. പിന്നെ പൂക്കളുടെ ഇതളുകള് കാറ്റത്ത് പറന്ന് നമ്മുടെ മേലു വന്ന് വീഴും. വീര, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? എവിടുന്നാണ്ടൊക്കെ പാട്ടും കേൾക്കുന്നുണ്ട്, പൂമഴയും പെയ്യുന്നുണ്ട്. അതോടൊപ്പം മാനത്തുനിന്ന് പെട്ടെന്ന് മഴയും പെയ്യാൻ തുടങ്ങും. അയ്യോ, അയ്യേ, അയ്യേ, ഈ വെള്ളം എവിടുന്ന വീഴുന്നത്? എന്തൊക്കെയാ സംഭവിക്കുന്നത്? അയ്യോ, എന്തത് വീര, നീപ്പ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക് സംഭവിക്കണ്ടല്ലോ. ആദ്യം എവിടുന്നാണ്ടൊക്കെ മ്യൂസിക് കേൾക്കാൻ തുടങ്ങി, പിന്നെ പിന്നെ ഈ പൂമഴയൊക്കെ പെയ്ത്, പിന്നെ മഴ പെയ്ത് മേലൊക്കെ നനഞ്ഞ്. എന്തൊക്കെയാ സംഭവിക്കുന്നുണ്ട് ട്ടാ ബൽദേവ്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, തികച്ചും പെർഫെക്റ്റ് ആയിട്ടാ നടക്കുന്നത്. നോക്ക്, എനിക്ക് ചുറ്റും പൂക്കളുടെ ഇതളുകൾ കാണാൻ കഴിയുന്നുണ്ട്, പിന്നെ നല്ല മഴ പെയ്യുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞാൻ അത്രയ്ക്ക് മണ്ടനാണെന്ന് നീ അങ്ങ് വെറുതെ വിചാരിക്കണ്ട കേട്ടോ. കേട്ടല, നീ എന്താ കരുതിയത്? എനിക്കിതൊന്നും മനസ്സിലാവില്ലെന്നാ? ഇവിടെ നടന്നതെല്ലാം നീ തന്നെ ചെയ്യിച്ചതല്ലേ? എന്റെ വീര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നീ എന്താ നേരെ ചൊവ്വ എന്നോട് പറയാത്തേ? നീ ഇനിയെങ്കിലും സത്യം പറ. അതുണ്ടല്ലോ, നീ പ്രണയിക്കുന്ന ചെക്കനേതാ? കുട്ടികളെ, എന്തത്? ഐ ലവ് യു ബൽദേവ്. അതെ വീര, ഈ കുട്ടികൾക്ക് എന്നോട് വലിയ സ്നേഹമാണെന്നാ പറയുന്നത്. എന്തൊരു സ്നേഹമാണ് നോക്കിയ വീര, എന്തൊരു സ്നേഹം. അവര് കളർ പേപ്പറിൽ എഴുതിക്കൊണ്ടത് കണ്ടില്ലേ? എന്റെ പൊന്നും മക്കളെ, എനിക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ. ഉമ്മ ഒരുപാട് ഉമ്മാട്ടാ, എത്ര സുന്ദരമാരും സുന്ദരികളാണെന്ന് നോക്കിയേ. അയ്യോ അല്ല ബൽദേവ, ഇവരോട് ഈ പോസ്റ്റ് കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്. ബൽദേവ, ഞാനാ നിന്നെ സ്നേഹിക്കുന്നത്. ബൽദേവ്.
മനസ്സിലായില്ലടാ ബൽദേവ്, കുറച്ച് നാളായിട്ട് ഇത് പറയാനാണ് ഞാൻ നിന്റെ പുറകെ നടന്നത്. എന്നാൽ എല്ലായ്പ്പോഴും ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് കയറി വരും, അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനും പറ്റിയില്ല. യെസ് ബൽദേവ്, സത്യമായിട്ടും ഐ ലവ് യു. നീ ഒന്ന് വിശ്വസിക്ക് ബൽദേവ്, ഞാൻ നിന്നെ സത്യസന്ധമായിട്ടാ സ്നേഹിക്കുന്നെ. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, എപ്പോ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചാ എനിക്കറിയില്ല ബൽദേവ്. ബൽദേവ്, നമ്മൾ പോളണ്ടിയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാ എനിക്ക് എന്റെ ഫീലിങ്സിന്റെ അർത്ഥം എന്താന്ന് മനസ്സിലായത്. നിന്നോട് ഇത് പറയുന്നത് വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ബൽദേവ, ഞാൻ നിന്നെ ലവ് ചെയ്യാൻ തുടങ്ങിയിരിക്ക. എന്തെങ്കിലും ഒന്ന് പറയേ. എടാ, എന്തെങ്കിലും ഒന്ന് പറ. എന്താ പറ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ബൽദേവ്. എടാ, എന്തേലും എന്തേലും പറഞ്ഞിട്ട് പോ. ഇതെന്തവനൊന്നും പറയാതെ പോയത്? ഞാനിനി അവനോട് തന്നെ വിളിച്ചു പറയാം. അവനോടാ പറയണ്ടേ. ഫോൺ വന്നല്ലോ, ആരുടെയാന്നോടെ. എടാ ബൽദേവളിയനാട, പറയളിയാ, എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? എടാ അളിയനും പുളിയനൊക്കെ അവിടെ നിക്കട്ടെ. നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, രണ്ടുപേരും ഭയങ്കര മണ്ടന്മാരാട്ടാ. അവളുണ്ടല്ലോ വീര, അവളെന്നെ വട്ടം കറക്കല്ലായിരുന്നാ. അവൾക്ക് എന്നോട് മുടിഞ്ഞ പ്രേമാണെന്ന് പറയാൻ വേണ്ടി നടന്നതാടാ. അതിന് വേണ്ടിയിട്ടാണ് അവൾ എന്നോട് സംസാരിക്കാൻ പിന്നാലെ നടന്നിരുന്നത്. ഇന്ന് അവൾ ഒന്നും ആലോചിക്കാതെ അവളുടെ ഹൃദയം എന്റെ മുമ്പിൽ തുറന്നു വെച്ചടാ. എടാ എന്റെ ഹൃദയം ഇപ്പൊ ഇടിച്ചിടിച്ച് പൊട്ടിപ്പോന്നാ തോന്നണേട്ടാ. ഇനിയിട്ടല്ല, ഞാൻ അവളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടേ ഞാൻ അവളോട് പറയാൻ പോടാ. ഐ ലവ് യു ടു വീര. ആ ടു ഒക്കെ ഒന്നും ആകത്തില്ലടാ, ആ ടു ഒക്കെ വളരെ ചെറുതായി പോവില്ലേ. ഐ ലവ് യു 100, മൊത്തം 100. ഞാൻ അത്രയും പറയൂടാ. അയ്യോ അളിയ, അങ്ങനൊന്നും പറയണ്ട. അളിയ, നീ വീരയോട് അങ്ങനൊന്നും പറഞ്ഞേക്കല്ലേ. അളിയൻ ഈ പഞ്ചാബിലെ തന്നെ ഏറ്റവും ധൈര്യവാനായ പുരുഷനാണ്, എന്നിട്ട് വീര വേറെ ഒരു പെണ്ണ്. അങ്ങനെ വരുമ്പോ അളിയന്റെ പുരുഷത്വം അവിടെ ഇല്ലാതായി പോവല്ലേ. പിന്നെ ജീവിതകാലം മുഴുവനും നീ ഇങ്ങനെ ഊ ഊന്ന് മൂളിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. ആ ബൽദേവ്, നീ ഒരു കാര്യം ചെയ്യ്, ആ പാവയ്ക്ക് കൂടി ഇങ്ങോട്ട് എടുത്തോ. ഇതിനെന്ത് ചെയ്യാനാ? എന്തെന്നറിയില്ലടാ, ഇന്ന് പാവയ്ക്ക് തോരം കഴിച്ചാലോ എന്നൊരു തോന്നൽ. ഈ പാവയ്ക്ക് വെച്ചിട്ടുള്ള കറിയാ വീര? അത് പിന്നെ ഈ പാവയ്ക്കൊക്കെ ഭയങ്കര കയ്പല്ലേ വീര. വേണ്ട 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 വേണ്ട, എനിക്കൊന്നും വേണ്ട. ആരാ നിന്നോട് പറഞ്ഞത്? ഞാനല്ലേ, പിന്നെന്താ? ആ ശരി, പാവയ്ക്കയുടെ കറിയല്ലേ. ആ ബൽദേവ്, അതെ, ഞാൻ നമ്മുടെ ട്രാക്ടർ അങ്ങോട്ട് വിറ്റു. അതെന്തിന്? അതെന്തിനാ വെറുതെ? നാളെ മുതൽ കലപ്പ ഞാൻ നിന്റെ തോളത്ത് വെച്ച് ഓടിച്ചോളാം. കാശും വെറുതെ കളയണ്ട, നീ അമ്മ എനിക്ക് നല്ല രസമായിരിക്കും. എന്താ
ഞാനല്ലേ തീരുമാനിച്ചത്. പിന്നെന്താ പ്രശ്നം പറ. അത് നടക്കില്ല. ഇല്ലില്ല ഇല്ലില്ല ഇല്ലില്ല, ഞാനതൊന്നും ചിന്തിച്ചിട്ട് പോലില്ലടാ. എന്റെ ബെൽദേ വളിയാ, ആളിയന് വേണ്ടിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആളിയൻ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ, ഞാൻ പറയുന്നത് എന്താണോ ആളിയൻ അത് അതുപോലെ അങ്ങ് ചെയ്താ മതി. വീരയോട് ഇപ്പൊ ഒരു കാരണവശാലും സമ്മതം മൂളരുത്. എന്റെ ബെൽദേ വളിയാ, നീ കുറച്ച് ഗമയൊക്കെ കാണിക്ക്. നേരത്തെ അളിയൻ അവളുടെ പുറകെ അല്ലായിരുന്നു, ഇനിയിപ്പോ അളിയന്റെ ചാൻസ്. അവളും അളിയന്റെ പുറകെ കുറെയൊക്കെ വട്ടുപിടിച്ചങ്ങ് നടക്കട്ടളിയ, അപ്പോഴല്ലേ കണക്കുകളൊക്കെ സമാസമാവുള്ളൂ. ആ അതെ, നീണ്ടല്ല, നീ 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 പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ പെട്ടെന്നൊന്നും പറയാൻ പോണില്ല. അതുണ്ടല്ലോ അളിയ, കുറച്ചൊക്കെ വ്യായാമം അവളുകൂടി അങ്ങ് ചെയ്യട്ടല്ലടാ. അതാ അളിയ ശരി, അളിയൻ അതുപോലെ ചെയ്താ മതി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ പറയാൻ പോകില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഇവനെന്താ എന്നോടൊരു മറുപടി പോലും പറയാതെ പോയത്? റബ്ബേ, ഇനി ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? മറുപടി പോലും പറയാത്ത എന്ത് നല്ല കാലാവസ്ഥയാണല്ലേ വീര. ഇവിടെ ഉള്ളതെല്ലാം വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നണേ. നിനക്ക് കറി വെക്കാൻ പാവയ്ക്ക തന്നെ വേണമല്ലേ, നിനക്ക് വിൽക്കാൻ എന്റെ ട്രാക്ടർ തന്നെ വേണമല്ലേ. സംഭവിച്ചിരിക്കില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ട ബൽദേവിനോട് എന്റെ ഫീലിംഗ്സ് അത്രയും ഭംഗിയായിട്ട് അവതരിപ്പിച്ചത്, എന്നിട്ട് അവൻ എനിക്കൊരു മറുപടി പോലും തന്നില്ല. ഇങ്ങനൊരു പ്രതികരണം ഉണ്ടാവുമെന്ന് കരുതിയില്ല. അല്ല, ഇവനിതെന്ത് പറ്റി? ബൽദേവ് ഞാനൊരു അടിപൊളി പാട്ടെടുത്താ പറഞ്ഞത്. എന്റെ തലയിലാണെങ്കിൽ അത് തന്നെ ഓടിക്കൊണ്ടിരിക്കായിരുന്നേ. അപ്പൊ പിന്നെ നടന്നു വരുന്ന സമയത്ത് ഡാൻസ് ചെയ്യാന്ന് വിചാരിച്ചു. നീ നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലേ. ബൽദേവ്, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് നിന്റെ ഈ നശിച്ച കള്ളുകൂടി ഒന്ന് നിർത്താൻ. ഇല്ലമ്മേ, ഞാൻ കള്ളൊന്നും കുടിച്ചിട്ടില്ല. അത് നമ്മുടെ വീ. അതിപ്പോ കള്ളു കുടിച്ചാൽ മാത്രമേ ഡാൻസ് ചെയ്യാൻ പാടുള്ളൊന്നുമില്ലല്ലോ. പിന്നെന്താ, എന്താ പറ്റി നിനക്ക്? ഒന്നുമില്ല. എന്താണേ, എനിക്ക് സന്തോഷം തോന്നിട്ടാ. അമ്മ ടീച്ചറും കുട്ടിയും കളിക്കാൻ പുറപ്പെട്ടിരിക്കാണോ? എന്റെ പുറകെ നടക്കുന്നു. അതെന്തേലും ആവട്ടെ, നീ കഴിച്ചില്ലല്ലോ, കൈ കഴുകിയിട്ട് വാ, ഞാൻ എടുത്തു വെക്കാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വിശപ്പില്ല അമ്മേ, ഞാൻ ഉറങ്ങാൻ പോവാട്ട. ഫോട്ടോ അയ്യോ എടുക്കാലോ. ശരി ശരി ശരി. ഒന്നുമില്ല, ആ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞില്ലേ നീ വലിയൊരാളാവുന്ന് രൺവീർ.
അപ്പോ നമുക്ക് ചുറ്റുമൊന്നും ഒത്തിരി ആളുകൾ ഉണ്ടാവുമല്ലോ. അവരൊക്കെ നമ്മളോട് ആട്ടോഗ്രാഫും ഫോട്ടോഗ്രാഫും ഒക്കെ ചോദിക്കുന്നുണ്ട് രൺവി. അപ്പൊ ഞാനതിന് പ്രാക്ടീസ് ചെയ്യാറുന്നു. നാളെ ഞാൻ ഈ കൈ കൊണ്ട് ഹായും ഈ കൈ കൊണ്ട് ഹലോയും ഒക്കെ പറയണ്ടേ. പിന്നെ ഞാൻ ദേ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്റെ കൂടെ എല്ലായിടത്തും ഞാൻ വരും. പത്രത്തിലൊക്കെ നമ്മുടെ ഫോട്ടോയും വരും. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ പുറകെ പെൺകുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നിനക്ക് അതൊക്കെ ഒരു പ്രശ്നമാവില്ലേ? അതിനുള്ള പണിയൊക്കെ ഞാൻ നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഞാൻ ചൈനയുടെ വൻമതിൽ പോലെ നിന്റെ കുറുക്ക് ഇങ്ങനെ നിൽക്കും. എന്നെയും കടന്ന് നിന്റെ അടുത്തെത്താൻ ഏത് പെണ്ണിന രൺവി ധൈര്യം ഉണ്ടാവുക? ആ മതിൽ ഇതുപോലെ ഇടിഞ്ഞു വീണാലേ ഞാനിത് എങ്ങനെ പിടിച്ചു നിർത്തും? ഈ മതിൽ അത്ര പെട്ടെന്നൊന്നും വീഴില്ല രൺവി. കാരണം എന്താന്നോ, ഇത് നമ്മുടെ സ്നേഹം കൊണ്ട് പണിതുയർത്തിയതാ. ഫോട്ടോഗ്രാഫ് എങ്ങനെ കൊടുക്കും? ദേ ഇങ്ങനെ. പിന്നെ ഫോട്ടോയോ? എന്റെ റബ്ബേ, കൈയാണെങ്കിൽ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ട് വരികയാണല്ലോ. അവളാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഫോൺ ചെയ്തോണ്ടിരിക്ക. ഇനി എങ്ങനെ ഞാൻ ഫോൺ എടുക്ക? ഇപ്പൊ കൈ കെട്ടിയിരിക്കുകയാണല്ലോ. ഇനി എന്ത് ചെയ്യും? ഇപ്പോഴും വിളിച്ചിട്ടെടുക്കുന്നില്ലല്ലോ. ഈ കുരങ്ങന് ഇത് എന്താ പറ്റിയേ? നേരത്തെ ഞാൻ എപ്പോ ഫോൺ ചെയ്താലും അവനെ എടുക്കുമായിരുന്നു. എന്റെ മനസ്സ് പറയണത് ഈ ഫോൺ എടുക്കണത് തന്നെയാ. ഒരു പ്രാവശ്യമെങ്കിലും അവളോട് സംസാരിക്കണം തോന്നുന്നുണ്ട്. ഒന്ന് അവളുടെ ശബ്ദം കേൾക്കാൻ തോന്നുക. വേണ്ട 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 ബൽദേവേ, വേണ്ട. ബുദ്ധി ഉപയോഗിക്ക് ബൽദേവേ, നന്നായിട്ട് നിന്റെ ബുദ്ധി ഉപയോഗിക്കേ. ഒരു കാര്യം നീ ഒരിക്കലും മറക്കാൻ പാടില്ല. നീ വേണ്ടല്ല, നിന്റെ ജാട പരമാവധി പുറത്തെടുക്ക. റബ്ബേ, ഇവൻ എന്റെ ഫോൺ എടുക്കുന്നേയില്ലല്ലോ. നീ എന്നെ ഇഗ്നോർ ചെയ്യാൻ നോക്ക. അയ്യോ, എനിക്ക് ഈ ഫോൺ എടുക്കാനായിട്ട് മുട്ടിയിട്ട് വയ്യ. ഒരു കാര്യം ചെയ്യാം, ഇതാണൊരു വഴി. ഇങ്ങനെ കെട്ടി ഇനിയിപ്പെന്താ ചെയ്യാം? ഇനിയിപ്പെന്തായാലും ഫോൺ എടുക്കാൻ പറ്റില്ല. കയ്യൊക്കെ കെട്ടി വെച്ചിട്ടില്ല, കണ്ടില്ലേ? ഇനിയിപ്പോ വീരയുടെ ഫോൺ വന്നാലും ശരി ഇല്ലെങ്കിലും ശരി, എന്നെ അതൊന്നും ബാധിക്കാനേ പോകുന്നില്ല. എനിക്ക് ഈ ഫോൺ എടുക്കാൻ പറ്റില്ലല്ലോ. ഇനി ഈ ഫോൺ ഇരുന്ന് എത്ര നേരം അടിച്ചാലും ശരി, ഞാൻ എടുക്കാൻ പോകുന്നില്ല. My God, ഇതെന്താണെന്ന് അറിയുന്നത് വരെ എനിക്കിനി ഉറങ്ങാൻ പോലും പറ്റില്ല. ബൽദേവനോടൊന്ന് സംസാരിക്കാന്ന് വെച്ചാ അതിനവൻ എന്റെ ഫോൺ എടുക്കണ്ടേ? എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ പോത്ത് പോലെ കിടന്നുറങ്ങുക. ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും.
നോക്ക് ബൽദേവ്, നീ എന്നോട് മറുപടി പറയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങാൻ പോലും തയ്യാറാവില്ല. പറയുന്നുണ്ടോ? അതെ, ഞാനത് ഒച്ച കേൾക്കണ്ടാ. ആരോ വാതിലിനടുത്ത് എത്തിയിട്ടുണ്ട്. അമ്മ എങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ല. നീ ചെന്നോളൂട്ടാ. സുഖമായിട്ട് കിടന്നുറങ്ങാല്ലേ. നിന്നെ ഞാൻ സുഖിപ്പിക്കടാ. ഇപ്പൊ തരാൻ നിനക്ക് ഞാൻ പണി. ബൽദേവാ, വീരാ ചേടാ, ഇപ്പൊ ഇങ്ങനെ നിന്റെ ബാറ്ററി ചാർജ് ആയത്? ഒത്തിരി എനർജി ഉണ്ടല്ലോ. ഞാനൊരു മറുപടി ആവശ്യപ്പെട്ടപ്പോ അറിയാത്ത ഭാവത്തിൽ അവിടുന്ന് മുങ്ങിയത് എന്തിനാ? അയ്യോ, ഇതപ്പോ സ്വപ്നമായിരുന്നില്ലേ? സ്വപ്നം ഏ അല്ല, ഇതൊരിക്കലും ഒരു സ്വപ്നമല്ല. വിശ്വാസം വരുന്നില്ലേ? ഇപ്പൊ നിനക്ക് വിശ്വാസമായോ? ഇപ്പൊ വിശ്വാസം വന്ന്. നീ വെള്ളം കോരിയിരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ആവശ്യം ഉണ്ടായിരുന്നു. അതൊന്നും നിനക്ക് മനസ്സിലാവില്ല. എന്റെ ഗതികേട്, പാതിരാത്രിക്ക് കള്ളന്മാരെ പോലെ നിന്റെ വീടിന്റെ മതിലും കയറി എനിക്ക് ഇവിടെ വരെ വരേണ്ടി വന്നു നിന്റെ മറുപടി കേൾക്കാൻ വേണ്ടിട്ട്. അതെ വീര, നീ നീണ്ടല്ലോ. നീ ഇവിടുന്ന് പോവാൻ നോക്കേ. അതെ, എന്റെ അമ്മ എങ്ങനെ കണ്ടുള്ള അവസ്ഥ അറിയോ? എന്ന് വെച്ചാ എനിക്ക് വലിയ പേരുദോഷാവില്ലേ? നാട്ടില് തല കാണിക്കാൻ പറ്റില്ല. അതെയോ? എടാ ബൽദേവാ, നോക്ക്, നിന്റെ മറുപടി കേൾക്കാതെ ഞാനിവിടെ നിന്ന് എങ്ങോട്ടും പോവില്ല. നീ എന്ത് വേണേലും ചെയ്തോ. അതെ, എന്തോ ഒച്ച കേൾക്കാൻ കേട്ടാ. വതിലിനടുത്ത് ആരാണൊക്കെ വന്നിട്ടുണ്ട്. അമ്മ എങ്ങനെ കണ്ടിട്ടല്ലോ. കാര്യത്തിനൊരു തീരുമാനമാട്ടോ. നീ ചെല്ലാൻ നോക്ക്. എനിക്കിപ്പോ തന്നെ മറുപടി വേണം. കൈ വിടറി. ഞാൻ നിനക്ക് ഉത്തരവും കഴിക്കോലും ഒന്നും തരാൻ പോണില്ല. ഞാനേ നല്ല വീറും ചോണയൊക്കെയുള്ള ആൺകുട്ടിയാണ്. നീ ആണെങ്കിലേ വെറൊരു പെണ്ണാ. മനസ്സിലായ? നിനക്കെങ്ങനെയാണ് എന്നോട് പ്രപ്പോസ് ചെയ്യാൻ പറ്റണേ? അത് മാത്രമല്ല, ഞാൻ നിന്റെ മുമ്പിലൊന്ന് താന്നു തന്നാലേ പിന്നെ അത് മതി. ജീവിതകാലം മുഴുവൻ നിന്റെ അടിമയായിട്ട് ജീവിക്കാനായിട്ട്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ പുരുഷത്വത്തെ പലരും ചോദ്യം ചെയ്യില്ലേ? നീ ഒരു കാര്യം മനസ്സിലാക്കിയേ, എന്റെ പുരുഷത്വം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വളരെ വലുതാ. അതുകൊണ്ട് ഞാൻ നിനക്ക് ഉത്തരം തരില്ല.